കേരളത്തിൽ ബി ജെ പിയിൽ നടക്കുന്ന ഉൾപ്പോര് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം തന്നെ ഏറ്റവും അവസാനത്തേതാണ്. പണ്ടൊക്കെ പാർട്ടികൾ അങ്ങനെ അവരുടെ ആഫീസൊന്നും ഉപരോധിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പ്രവണത വന്നിട്ടുണ്ട്, പാർട്ടി ആഫീസിൽ ഉപരോധിക്കുക. ഉപരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് നേതാക്കന്മാരെ വെറുതെ കൊണ്ടുവരാൻ വേണ്ടി പാർട്ടിയുടെ ചുറ്റും കൂടിയിരുന്ന് ആ ആളുകൾ അകത്തോട്ടും പുറത്തോട്ടും പോകാതിരിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഒരു ഉപരോധം നടത്തി പ്രഷറിലാക്കി അത് തീരുമാനം മാറ്റിക്കാനോ മറ്റോ ഒക്കെ ആയിരിക്കും സാധനം അങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ഉപരോധം ബി ജെ പിക്കാർ പുതിയൊരു ശൈലിയിലാണ് ആ ഉപരോധം സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ പിന്നെ കാവി കൊടിയും പറത്തി നേരെ വന്ന് ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന കാസർഗോഡ് ഓഫീസ് ഉപരോധിച്ചു എന്ന് പറയുന്നത് താഴിട്ട് പൂട്ടി അങ്ങ് ഉപരോധിക്കുക. കാരണം പൂട്ടിയാൽ പിന്നെ പൂട്ട് കുത്തി തുറക്കണം, കുത്തി തുറക്കാൻ പറ്റില്ല, ഇവർ പ്രവർത്തകർ അവിടെ ഉണ്ട്, പൂട്ടിട്ട് ഉപരോധിക്കും. ഇതാണ് അവരുടെ ബി ജെ പിക്കാരുടെ ഉപരോധത്തിൻ്റെ ഒരു ഒരു സാമ്പിൾ. ഇതാണ് ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടി. ഇത് ഒന്ന് ഇതല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതുപോലെ തന്നെ പിന്നെ ഒരു ഒരു വിഭാഗം ആളുകൾ ഇതുപോലെ കാവിക്കൊടികളുമായിട്ട് മെയിൻ റോഡ് മുദ്രാവാക്യം വിളിച്ച് വന്നിട്ട് നേരെ വന്ന് ഈ ഓഫീസിനെ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലുള്ള ഓഫീസ് പിന്നെ പൂട്ടിട്ട് പൂട്ടി അങ്ങ് ഉപരോധം പ്രഖ്യാപിച്ചു. അപ്പം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഉപരോധം എന്ന് പറയുന്നത് ഒരു വിഭാഗം, കാരണം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇപ്പോൾ വളരെ വീക്കാണെന്നാണ് കാസർഗോഡുകാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ കുറേ ആളുകളുണ്ട് സംസ്ഥാന പാർട്ടിയിലും ജില്ലാ പാർട്ടിയിലുമൊക്കെ, അവരെ എല്ലാം പുറത്താക്കണം എന്നുള്ളൊരു മിതമായ ഒരു ഡിമാൻഡിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ ഉപരോധം. കാരണം പിന്നെ ഇവരെ ഇനി വച്ചുവാഴിക്കാൻ പാടില്ല. സുരേന്ദ്രൻ്റെ കാലാവധി എന്തായിരുന്നാലും ഇനി കുറേ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കഴിയുന്നു. അത് കഴിഞ്ഞാൽ സുരേന്ദ്രൻ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടികൾ, ഈ കക്ഷികൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാർട്ടിയിൽ പിന്നെ ഒരു പ്രബല ഗ്രൂപ്പായി മാറുമോ എന്നൊരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ പ്രശംസയിൽ തന്നെ, സുരേന്ദ്രൻ പ്രസിഡൻ്റായി ഇരിക്കുമ്പോൾ തന്നെ ഇവരെ ഒഴിവാക്കി കിട്ടുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ മുഴക്കുന്നത്. അതിനുവേണ്ടിയാണ് പാർട്ടിയുടെ ആവശ്യത്തിൽ തന്നെ താഴിട്ട് പൂട്ടി ഉപരോധം ഏർപ്പെടുത്തുന്നത്. പക്ഷേ സുരേന്ദ്രൻ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സുരേന്ദ്രൻ ഇതിനെതിരെ നടപടി എടുക്കുന്നുമില്ല. സാധാരണ തരത്തിൽ ഇത്തരം ഒരു പ്രവണത തീർച്ചയായിട്ടും ഒരു പാർട്ടിയും വെച്ച് അനുവദിക്കാൻ പാടില്ല. ഏതെങ്കിലും പാർട്ടിയുടെ ഓഫീസ് കുറേ പേര് തള്ളിക്കയറി വന്നിട്ട് അതിനെ പൂട്ടിട്ട് പൂട്ടി ആർക്കും പുറത്തും പോകാനും പയ്യ അകത്തും അകത്ത് ആരെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല. അത് കാണില്ല, ഉണ്ടെങ്കിൽ പിന്നെ ബഹളമാവുമായിരുന്നല്ലോ. ആ കയറാൻ വയ്യ, പാർട്ടി ഓഫീസ് പ്രവർത്തിക്കാൻ വയ്യാത്ത തരത്തിൽ നടക്കുന്നത് ഒരു ആശ്വാസ്യമായ ഒരു ഒരു നടപടിയല്ല. പണ്ട് തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ മാരാർ ഹൗസ് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസ് ഉപരോധിച്ചത് ഇങ്ങനെയായിരുന്നില്ല, ഉപരോധമായിരുന്നില്ല അത്. ആ ഓഫീസ് കുറേ പ്രവർത്തകർ വന്നിട്ട് അടിച്ച് തകർക്കുകയായിരുന്നു. അടിച്ച് തകർത്ത് പിന്നെ അവിടുത്തെ ഫർണിച്ചറെല്ലാം വലിച്ചു വാരി പുറത്തിട്ട് അകത്തിരുന്ന ആളുകളെല്ലാം പല നേതാക്കന്മാർ ജീവനും കൊണ്ടോടി. അന്ന് ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളുകൾ ഇന്ന് ബി ജെ പിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നുമുണ്ട്. അതാണ് രസം. കാരണം ഈ പണ്ട് നമ്മൾ പറയുമല്ലോ ബസ്സിന് കല്ലെറിഞ്ഞ് നേതാവാകണം എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ബി ജെ പി ഓഫീസ് ആക്രമിക്കുക അല്ലെങ്കിൽ ഉപരോധിക്കുക എന്നീ കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങൾ ഭാവിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ നമ്മുടെ ബസ്സിന് ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞ് നേതാവാകാൻ ശ്രമിക്കുന്നത് പോലെ പാർട്ടി ഓഫീസിൽ ഉപരോധിക്കുക അല്ലെങ്കിൽ അടിച്ചു തീർക്കുക എന്നിട്ട് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തുക ചിലപ്പോൾ ബി ജെ പിയുടെ ഒരു ശൈലിയായിരിക്കും. അതുകൊണ്ടായിരിക്കണം പാർട്ടി കേരളത്തിൽ പടവലങ്ങിയ പോലെ വളർന്നു വരുന്നത്. ഇങ്ങനെ ഒരു കേന്ദ്രഭരണം തുടർച്ചയായി ഇതാ രണ്ടാം പ്രാവശ്യം കിട്ടിയ ഒരു പാർട്ടി കേരളത്തിൽ കിടന്ന് പിന്നെ അനുഭവിക്കുന്ന ചക്രശ്വാസം വലിക്കുന്നത് ഇത്തരം ചില നേതാക്കന്മാരുടെ ഈ തലതിരിഞ്ഞ നയം കൊണ്ടല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ സംസ്ഥാന നേതൃത്വത്തിന് കഴിവില്ലെങ്കിൽ പോട്ടെ, പക്ഷേ കേന്ദ്ര നേതൃത്വമെങ്കിലും ഇത് അന്വേഷിക്കണ്ടേ? അവരറിയണ്ടേ ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് താഴിട്ട് പൂട്ടുക എന്നിട്ട് ആരെയും കയറാൻ അനുവദിക്കാതിരിക്കുക, പ്രവർത്തകർക്ക് പിന്നെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വരാനുള്ള അവസരം നിഷേധിക്കുക, പിന്നെ ഇതെന്താണ് പാർട്ടി പ്രവർത്തനം? അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം ഇതിനകത്ത് നിസ്സംഗത കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വമെങ്കിലും ഇടപെടണ്ടേ? അപ്പോൾ അതാണോ പിന്നെ ബി ജെ പിയുടെ നയം? എന്തായിരുന്നാലും ശരി, കേരളത്തിലെ ഒരു പുതിയ മാതൃക
ബി ജെ പിക്കാർ അനുവർത്തിക്കുന്നു. ഇത് ചിലപ്പോൾ ചിലപ്പോൾ ദേശീയ തലത്തിലും അവർ ഈ മാതൃക അനുകരിക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ആവശ്യമുണ്ടോ? അങ്ങനെയെങ്കിലും ചിന്തിക്കട്ടെ ദേശീയ നേതൃത്വം.